നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ് വിക്സ് വേപ്പോറബ് എന്ന് പറയുന്നത്. ഇതില്ലാത്ത വീടുകളുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ചെറിയൊരു ജലദോഷമായാലും ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയാണെങ്കിലും തലവേദന എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വാരി പുരട്ടുന്ന ഒരു സാധനമാണ്. ചിലരൊക്കെ മൂക്കിനകത്ത് വയ്ക്കുന്ന കാണാം, ചിലർ സ്റ്റീം നല്ല തിളച്ച വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് ആവി പിടിക്കുന്ന കാണാം. ഈ സാധനം എന്താണ്, എങ്ങനെയാണ് ഇതുണ്ടായത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഇന്നത്തെ വീഡിയോയിൽ കൂടെ തരാമെന്നാണ് വിചാരിക്കുന്നത്. ഈ സാധനം കണ്ടുപിടിക്കുന്നത് ഒരു ഫ്രഞ്ച് ഫാർമസിസ്റ്റാണ്. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അതേ ഇൻഗ്രീഡിയൻസ് അല്ല, ബെൻഗേ എന്ന് പറഞ്ഞ മറ്റൊരു സാധനമായിട്ടാണ് വരുന്നത്. അതായത് ആർത്രൈറ്റിസ്, അത് മുട്ടുവേദന അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള ചെറിയ വേദന, ചെറിയ വേദനകൾ തന്നെത്താനെ മാറാൻ സാധ്യതയുള്ളത് നമുക്ക് അപ്പോഴത്തേക്ക് ആശ്വാസത്തിന് പുരട്ടാനായിട്ടുള്ള ബെൻഗേ എന്ന് പറഞ്ഞൊരു മരുന്നായിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിച്ചത് ഫ്രഞ്ച്കാരനായിട്ടുള്ള ജൂൾ ബെങ്ക്യൂ എന്ന് പറഞ്ഞൊരാളാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അമേരിക്കയിലെ കാരലീന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മറ്റൊരാൾ ലെൻസ്ഫോർഡ് റിച്ചാർഡ്സൺ എന്ന് പറഞ്ഞ ഒരാൾ ഇതിൻ്റെ ഫോർമുലേഷനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ നമ്മൾ ഇന്ന് കാണുന്ന വിക്സ് വേപ്പറബ് എന്ന് പറയുന്നത്. ഈ വിക്സ് വേപ്പറബ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളത് കുറച്ച് ഓയിൽസും കാര്യങ്ങളുമാണ്. ഇപ്പോൾ യൂക്കാലിപ്റ്റസിൻ്റെ ഓയിൽ, മെന്തോൾ, അതുപോലെ കാംഫർ, കർപ്പൂരം, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ചേർന്നിട്ട് പെട്രോളിയം ജെല്ലിയായിട്ട് കുഴച്ചുണ്ടാക്കിയ സാധനം. പുള്ളി എന്തിനാണ് ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ, പുള്ളിയുടെ ഒരു കുഞ്ഞിന് ഇതുപോലെ ശ്വാസത്തിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി ഉണ്ടാക്കിയ ഒരു സംഗതി, പുള്ളിയുടെ മകനെ തന്നെ ചികിത്സിക്കാനായിട്ട് പുള്ളി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ഈ സാധനം എന്ന് പറയുന്നത്. അതിനുശേഷം ഫാമിലിയിലുള്ള എല്ലാവർക്കും ഭയങ്കര താല്പര്യം വന്നു. പുള്ളിയുടെ ഒരു ബ്രദറിനുണ്ട് ജോഷ്വ വിക് എന്ന് പറഞ്ഞൊരാൾ, പുള്ളി ഒരു ഫിസിഷ്യനായിരുന്നു. അപ്പോൾ പുള്ളിയും അതിനെ ഒന്ന് പോപ്പുലറൈസ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ കടപ്പാട്ടിൻ്റെ പേരിലാണ് ശരിക്കും റിച്ചാർഡ്സൺ വിക് എന്ന് പറഞ്ഞൊരു സാധനമായിട്ട് ഈ കമ്പനി തുടങ്ങുകയും അവർ രണ്ട് പ്രോഡക്റ്റാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഒന്ന് ക്രൂപ്പ് എന്ന് പറഞ്ഞതും മറ്റേത് നിമോണിയ സാൽവെ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനത്തിൻ്റെ ഈ ഒരു പേരിലാണ് അവർ ആദ്യമായിട്ട് ഈ സംഗതി ഇറക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് എന്താ തോന്നിയത്, ആർത്രൈറ്റിസിന് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വേദനയ്ക്കൊക്കെ പുറത്ത് പുരട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഇതിങ്ങനെ വേപ്പർ ആവുന്ന സമയത്ത് മൂക്കിലും കൂടെയൊക്കെ തട്ടുമല്ലോ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സൈനസ് ക്യാവിറ്റിക്ക് അകത്തൊക്കെ ഉള്ള പഴുപ്പൊക്കെ അലിഞ്ഞു പോയതായിട്ട് ഞങ്ങൾക്കൊരു ഫീലിംഗ് കിട്ടി, അതൊരു സുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ ഫീഡ്ബാക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു, ഇതിനെ ഒരു ചുമയ്ക്കും അതുപോലെ തന്നെ ശ്വാസ തടസ്സത്തിനും ഒക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന, പക്ഷെ പുള്ളി പറയുന്നുണ്ട് അകത്ത് കഴിക്കരുത്, നെഞ്ചത്തും കഴുത്തിലും പുറത്തും ഒക്കെ പുരട്ടാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് ഈ വിക്സിൻ്റെ വേപ്പറബ് വരുന്നത്. അതിനുശേഷം പിന്നെ അത് പ്രോക്ടർ ആൻഡ് ഗാംബിൾ എടുത്ത്, ഇപ്പോൾ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്ന പ്രോക്ടർ ആൻഡ് ഗാംബിളാണ്. അങ്ങനെയാണ് വിക്സിൻ്റെ ആ ഒരു ഇത്. ഇപ്പോൾ 1895 തുടങ്ങിയ ഒരു പരിപാടിയാണ്, ഇപ്പോൾ ഇത്രയും 100-125 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. ഇനി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും വേദന കുറയ്ക്കും. വേദന എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വേദന നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമുക്ക് ആ പെയിനിൻ്റെ ഒരു സെൻസേഷൻ ബ്രെയിനിൽ എത്തുമ്പോഴാണ് നമുക്ക് വേദന എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നത്. പരിണാമപരമായിട്ട് തന്നെ എന്തെങ്കിലും ഒരു മുറിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പ്രത്യേകം കെയർ കൊടുക്കാനായിട്ട് നമ്മൾ ഇവോൾവ് ചെയ്ത് വന്ന ഒരു സംഗതിയാണ് ഈ പെയിൻ എന്ന് പറയുന്നത്. എല്ലാ ജീവികൾക്കും ഉള്ളതാണ്, മിക്ക ജീവികൾക്കും ഉള്ളതാണ്. അപ്പോൾ ഗേറ്റ് കൺട്രോൾ തിയറി ഓഫ് പെയിൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് നമുക്ക് രണ്ട് വേദനകളുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു വേദനയെ മറ്റേ വേദനയ്ക്ക് പുറത്ത് പ്രിഫർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു മുറിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുറിവിനേക്കാൾ ഇപ്പുറത്ത് വേറൊരു വേദന വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുറിവിൻ്റെ വേദന കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല, മറ്റേ വേദനയായിരിക്കും ഓർക്കുക. ഒരു കൗണ്ടർ ഇറിട്ടൻ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ എവിടെയെങ്കിലും ഒരു അകത്ത് ചെറിയൊരു പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് പുരട്ടുമ്പോൾ അതാണ് തലവേദനയ്ക്കൊക്കെ പലരോട് തലയിലൊക്കെ പുരട്ടുമ്പോഴത്തേക്കും ഇതിൻ്റെ എരിവ് കാരണം അല്ലെങ്കിൽ ആ ക്യാംഫറിൻ്റെയും മെന്തോളിൻ്റെയൊക്കെ ആ ഒരു എഫക്റ്റ് കാരണം നമുക്ക് മറ്റേ വേദന ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇത് ആക്ച്വലി ചെയ്യുന്നത്. പിന്നെ ഈ അകത്തേക്ക് മൂക്കിലേക്ക് ഇതിൻ്റെ വേപ്പർ പോകുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഠനം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നടത്തിയതിൽ അവർ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് അങ്ങനെ ശ്വാസ തടസ്സമോ അല്ലെങ്കിൽ സൈനസിനകത്തുള്ള പ്രശ്നങ്ങളോ ഒന്നും മാറ്റുന്നൊന്നുമില്ല. പക്ഷെ അവിടെയുള്ള കോൾഡ് സെൻസേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ അവിടുത്തെ കോൾഡ് സെൻസേഴ്സിനെ എടുത്ത് ഇതിന് ചെറുതായിട്ട് മാറ്റാൻ കഴിയുമ്പോൾ ഒരു തണുത്ത കാറ്റ് പോകുന്നതുപോലെ തോന്നുമ്പോൾ ശ്വാസം മെച്ചപ്പെട്ടതായിട്ട് തോന്നും. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴാണല്ലോ വിക്സ് പുരട്ടാനായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റിലായാലും നോക്കിക്കഴിഞ്ഞാൽ നെഞ്ചത്തും കഴുത്തിലും ഒക്കെ പുരട്ടി കുഞ്ഞിനെ കിടത്തി ഉറക്കുന്നതായിട്ടാണ്. അപ്പോൾ അതിനങ്ങനെ ഒരു സെഡേറ്റീവ് എഫക്റ്റ് ഉള്ളതായിട്ട് ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇനി വേറൊരു പഠനം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസെൻഷ്യൽ ഓയിൽസ് അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ട് എടുക്കുന്ന, പ്ലാന്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ചെടിയായിട്ട് ഉപയോഗിക്കുകയല്ല, ചെടിയിലുള്ള കർപ്പൂരവും അതുപോലെ മെന്തോളും അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഓയിലുകൾ, യൂക്കാലിപ്റ്റസിൻ്റെ ഓയിലും എല്ലാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓയിലുകൾക്ക് TRP എന്ന് പറഞ്ഞ ഒരു റിസെപ്റ്ററിനെ അതിനെ ഒന്ന് അതുമായിട്ടൊന്ന് ആക്ട് ചെയ്യാനായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളത് ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ ചില പഠനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പഠനമൊക്കെ നടത്തിയത് ആനിമൽ മോഡൽസിലാണ് അല്ലെങ്കിൽ ഗിനിപ്പന്നികളിലാണ്. ഗിനിപ്പന്നികളിൽ നോക്കിയപ്പോഴത്തേക്കും ഇത് ഈ വേപ്പർ ഡയറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ, ശ്രദ്ധിക്കുക, വേപ്പർ ഡയറക്റ്റായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ചെറിയ ശതമാനം ജീവികളിൽ
ഇറിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന ചുമ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മനുഷ്യനിൽ പരീക്ഷിക്കുകയോ അതിനകത്ത് തന്നെ ഒരു സ്റ്റഡി തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒബ്ജക്റ്റീവായിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല ഇത് ചുമ മാറ്റും എന്നുള്ളതിന്. പക്ഷേ ഇങ്ങനെ അനിമൽസിൽ പരീക്ഷിച്ചപ്പോഴത്തേക്കും ടി ആർ പി എന്ന് പറയുന്ന ആ ഒരു റിസെപ്റ്ററിനെ ഇതിന് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെന്നും അങ്ങനെ ഈ റെസ്പിറേറ്ററി ഇറിറ്റേഷൻസ് കുറയുന്നതുകൊണ്ട് അല്ലെങ്കിൽ ശ്വാസകോശത്തിനകത്തുള്ള ഇറിറ്റേഷൻ കുറയുന്നതുകൊണ്ട് ചുമ കുറയുന്നുണ്ട് എന്നുമാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ മനുഷ്യനിൽ സ്റ്റഡി ഇല്ലാതെ നമുക്ക് മനുഷ്യൻ്റെ ചുമ കുറയോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഇനി വിക്സിൻ്റെ സൈറ്റിൽ തന്നെ ഡയറക്റ്റായിട്ട് പറയുന്ന കാര്യമുണ്ട്, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാനേ പാടില്ല. പലപ്പോഴും പല വീട്ടിലും ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നതാണ് കുട്ടികളുടെ മൂക്കിനകത്തൊക്കെ നല്ല നിറച്ച് വിക്സ് എടുത്ത് അടച്ചു വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മയോ ക്ലിനിക്കിനകത്ത് ഒരു ഡോക്ടർ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ക്യാംഫറും ഇതുമൊക്കെ നമുക്ക് ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യാം, അതായത് പുറത്ത് അപ്ലൈ ചെയ്യാം. പക്ഷേ സ്കിന്ന് പൊട്ടി അകത്ത് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രേൻ്റെ അവിടെ പെരട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അബ്സോർബ് ചെയ്യുകയോ ഇനി അതല്ല ഉള്ളിൽ ചെല്ലുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വിഷമാണ്. കുട്ടി ഈ 2-3 വയസ്സ് പ്രായമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ 2-3 ടീസ്പൂൺ ഇത് കഴിച്ചു പോയാലോ, അല്ലെങ്കിൽ മുറിവുള്ള സ്ഥലത്തോ മ്യൂക്കസ് മെംബ്രേൻ, മ്യൂക്കസ് മെംബ്രേൻ എന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിൻ്റെ അറ്റത്ത് ഒക്കെ പെരട്ടുന്നത്, ഇതകത്തേക്ക് അബ്സോർപ്ഷൻ സാധ്യവും, അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ്. വിക്സിൻ്റെ സൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 വയസ്സിന് താഴെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊരു കാര്യമാണ് ആവി പിടുത്തം. വിക്സ് ഇട്ട് ആവി പിടിക്കുന്നത് പല ഡോക്ടർമാർ പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വിക്സിൻ്റെ, അതായത് ഈ ഇത് ഈ മരുന്നുണ്ടാക്കുന്ന കമ്പനിയുടെ സൈറ്റിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ ഇടുകയോ മൈക്രോവേവിയോ ചൂടാക്കുകയോ ഒന്നും ചെയ്യരുതെന്നുള്ളത്. കാര്യം ഈ പറയുന്ന സാധനം എന്താണെന്ന് അറിയാം, അത് പെട്രോളിയം ജെല്ലിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. എന്താണ് അവർ ആ മരുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്കറിയാം. നാച്ചുറലായിട്ടുള്ള വേപ്പർ കൊണ്ട് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുക എന്നുള്ളത് മാത്രമാണ്. കാര്യം ഇതൊരു ഓവർ ദ കൗണ്ടറായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, മെഡിക്കൽ സ്റ്റോറിൽ പോയി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ വിക്സിൻ്റെ വേപ്പറബ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ത്യയിൽ ഇപ്പോൾ അത് മാർക്കറ്റ് ചെയ്യുന്നത് ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആയിട്ടാണ്. അതിൻ്റെ പിന്നിൽ ആക്ച്വലി വളരെ രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. കുറച്ച് കെമിസ്റ്റും കാര്യങ്ങളും ഒക്കെ സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട്, കാര്യം ഇതൊരു ഡ്രഗ്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം വളരെ കൃത്യമായിട്ട് മാത്രമേ ഇവർക്ക് വിൽക്കാൻ പറ്റുള്ളൂ, അതിന് പ്രത്യേക റെഗുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആയുർവേദം ഹോമിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വിൽക്കുന്നതിന് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് മാത്രം മതി, പ്രത്യേകിച്ച് റെഗുലേഷൻ വേണ്ട. അങ്ങനെയാണ് വിക്സ് ബേസിക്കലി നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഇൻഗ്രീഡിയൻസ് തന്നെ, എനിക്ക് തോന്നുന്നു അതിനകത്ത് ടർപ്പൻ്റൈൻ്റെ ഓയിലോ വേറെ നട്മെഗ് ജാതിയുടെ എന്തോ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു അവർക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈസി ആയി, അല്ലെങ്കിൽ നമ്മുടെ ഈ റെഗുലേഷൻസ് എല്ലാം മാറിക്കിട്ടി എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു കാര്യം. ഇനി എടുത്തു പറയേണ്ട ചില കാര്യങ്ങളും കൂടിയുണ്ട്. ഈ വിക്സ് എന്ന് പറയുന്ന സാധനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വന്ന ഒരു ഹിസ്റ്ററി, 100-125 വർഷമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് കണ്ണ് അതുപോലെ തന്നെ മ്യൂക്കസ് മെംബ്രെയിനിലോട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക, ഇങ്ങനെയൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് കമ്പനിയോ അതുപോലെ തന്നെ ബാക്കി ഏതെങ്കിലും സ്റ്റഡീസോ ഒന്നും കാണിക്കുന്നില്ല, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് വിക്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രം, ഇതെങ്ങനെയാണ് ഉണ്ടായി വന്നതെന്നും, എങ്ങനെയാണ് അത് ഒരു ആയുർവേദിക് പ്രോഡക്റ്റായിട്ട് ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നതെന്നും, എന്താണ് അതിനകത്തുള്ളതെന്നും, എന്ത് ചെയ്യാം എന്ത് ചെയ്തില്ല എന്നുള്ളതും, ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞത്. മറ്റൊരു ശാസ്ത്ര വിഷയമായിട്ട് കാണുന്നവരെ, ഐ എം എ ഹോസ്റ്റ് ചന്ദ്രശേഖർ സൈനിങ് ഓഫ്.